പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശുവിൽ മാന്യ സ്നേഹിതർക്ക് എൻ്റെ സ്നേഹവന്ദനത്തെ ആദ്യമായി തന്നെ അറിയിക്കട്ടെ. നാം കഴിഞ്ഞ കുറേ നാളുകളായി യോനയുടെ പുസ്തകം ക്രമമായി പഠിച്ചു വരികയാണല്ലോ. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായ രീതിയിൽ ആ പഠനം കാഴ്ചവയ്ക്കുവാൻ ദൈവം സഹായിച്ചു. ഒന്നും രണ്ടും അധ്യായങ്ങൾ കഴിഞ്ഞ് മൂന്നാം അധ്യായത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെ ഇന്ന് കൊണ്ടുവരേണ്ടത്. ഒന്നാം അധ്യായത്തിൻ്റെ ചുരുക്കെഴുത്തെന്ന് പറയുന്നത് യോന ദൈവ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുവാൻ താൽപ്പര്യപ്പെടുന്നു. രണ്ടാം അധ്യായത്തിൻ്റെ ചുരുക്കെഴുത്തെന്ന് പറയുന്നത് യോന ദൈവ സന്നിധിയിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ മൂന്നാം അധ്യായത്തിൻ്റെ ഒരു ചുരുക്കെഴുത്തെന്ന് പറയുന്നത് യോന ദൈവത്തോട് കൂടെ നടക്കുന്നു. വളരെ അനുഗ്രഹപ്രദമായ രീതിയിൽ കർത്താവ് നമ്മോട് സംസാരിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ കർത്താവ് അവനോട് ചെയ്ത ആ അത്ഭുത പ്രവൃത്തി അവൻ വർണ്ണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവൻ്റെ പ്രാർത്ഥന, അവൻ്റെ ഏറ്റുപറച്ചിലൊക്കെ രണ്ടാം അധ്യായത്തിൽ നാം കണ്ടു കഴിഞ്ഞു. മൂന്നാം അധ്യായത്തിൽ ഒന്നാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: യഹോവയുടെ അരുളപ്പാട് രണ്ടാം പ്രാവശ്യം യോനയ്ക്ക് ഉണ്ടായത് എന്തെന്നാൽ. ശരിക്കും ഇതൊരു പുതിയ ഒരു തുടക്കമായിട്ട് തന്നെ, ഒന്നാം അധ്യായത്തിൽ തുടങ്ങിയതുപോലെ തന്നെ മൂന്നാം അധ്യായത്തിലും നല്ലൊരു തുടക്കം ആണ് കർത്താവ് കാഴ്ചവെക്കുന്നത്. രണ്ടാം അധ്യായത്തിലും മൂന്നാം അധ്യായത്തിലും ഒത്തിരി സാമ്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. രണ്ടാം അധ്യായത്തിൽ പ്രവാചകൻ മൂന്ന് ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നിനവേക്കാർ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രണ്ടാം അധ്യായത്തിൽ പ്രവാചകൻ വലിയൊരു ആപത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുന്നു. മൂന്നാം അധ്യായത്തിൽ നിനവേക്കാർ വലിയൊരു ന്യായവിധിയിൽ നിന്നും വിടുതൽ പ്രാപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. രണ്ടാം അധ്യായത്തിൽ ദൈവസന്നിധിയിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുദപിക്കുന്ന ഒരു യോനയെ കാണുന്നു. മൂന്നാം അധ്യായത്തിൽ അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അവർ ഉപവസിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്നും രണ്ടും അധ്യായത്തിൽ കാറ്റും കോളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആഴങ്ങളും തിരകളും ഒക്കെ ഈ പ്രവാചകന് നേരെ ആഞ്ഞടിക്കുന്നു എങ്കിൽ, മൂന്നാം അധ്യായത്തിൽ അതൊക്കെ അടങ്ങി ഒരു ശാന്തത അവിടെ കാണാൻ കഴിയുന്നുണ്ട്. നാം സങ്കീർത്തനത്തിൽ 30-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാം കലങ്ങി തെളിഞ്ഞ് വളരെ ഒരു സന്തോഷത്തിൻ്റെ ഒരു മനോഹരമായ ചിത്രമാണ് മൂന്നാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. യോന പരാതിയോ പരിഭവമോ ഒന്നുമില്ലാതെ ദൈവത്തോട് പറ്റി നിൽക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തെ വിശ്വസിക്കുന്നവൻ ദൈവത്തെ അനുസരിക്കുന്നു. അതുപോലെ തന്നെ ദൈവത്തെ അനുസരിക്കുന്നവൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ഈ യോനയുടെ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈയൊരു ചിന്ത വളരെ പ്രാധാന്യം നൽകുന്നതാണ്. ദൈവത്തെ വിശ്വസിക്കുന്നവൻ ദൈവത്തെ അനുസരിക്കുന്നു, ദൈവത്തെ അനുസരിക്കുന്നവൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഏറ്റെടുത്താൽ ഏറ്റവും അനുഗ്രഹമായിരിക്കും. യോനയുടെ അപകടമെന്ന് പറയുന്നത് യോന എന്ത് ചെയ്യുവാൻ പോകുന്നു എന്നുള്ളത് ദൈവത്തിന് അറിയാമെന്നുള്ളത് യോന വിശ്വസിച്ചില്ല. സകലത്തെ അറിയുന്ന ദൈവം അവൻ്റെ കൂടെയുണ്ടെന്നും അവൻ സകലതും അറിയുന്നു എന്നും അവൻ വിശ്വസിച്ചില്ല എന്നുള്ളത് വലിയൊരു അപകടത്തിലേക്ക് അവനെ നയിച്ചു എന്ന് കാണുവാൻ കഴിയുന്നു. നാം എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അനുസരണമാണ്
ആത്മീക ശക്തിയുടെ രഹസ്യമെന്ന് പറയുന്നത്. അനുസരണമാണ് ആത്മീയ വിജയത്തിൻ്റെ രഹസ്യമെന്ന് പറയുന്നത്. അത് നമ്മെപ്പോഴും പാലിക്കേണ്ടതും ദൈവത്തെ അനുസരിച്ചാൽ അത് അനുഗ്രഹത്തിന് കാരണമാകുക തന്നെ ചെയ്യും. പ്രൈസ് ഗോഡ്. നാം ഇവിടെ കാണുമ്പോൾ മാനുഷിക ബുദ്ധിയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒന്നല്ല ഇവിടെ സംഭവിക്കുന്നത്. സാധാരണ മാനുഷിക ബുദ്ധിയിൽ ഒരു പിന്മാറ്റക്കാരനെ കൊണ്ട് എങ്ങനെയാണ് ദൈവീക ശുശ്രൂഷ ചെയ്തെടുക്കുവാൻ കഴിയുന്നത്, എങ്ങനെയാണ് വിലപ്പെട്ട ആത്മാക്കളെ നേടുവാൻ കഴിയുന്നത്, മാനുഷിക ചിന്തയിൽ ഒരിക്കൽ പോലും നമുക്കത് ചിന്തിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ അവിടെയാണ് ദൈവത്തിൻ്റെ ചിന്ത വ്യത്യസ്തമാകുന്നത്, അവിടെയാണ് ദൈവത്തിൻ്റെ ചിന്തയ്ക്ക് പ്രസക്തി കൂടുന്നത്, അവിടെയാണ് ദൈവത്തിൻ്റെ ചിന്തകൾ വ്യത്യസ്തമാകുന്നത്. യോന എത്രത്തോളം ദൈവസന്നിധിയിൽ നിന്നും അകന്നുപോയോ അത്രയ്ക്കും ദൈവം അവനെ അഗാധതയിലേക്ക് കൊണ്ടുപോയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവൻ്റെ ഒരു മാനസാന്തരത്തിനു വേണ്ടി, അവൻ്റെ ഒരു തിരിച്ചുവരവിന് വേണ്ടി എത്രയോ അഗാധതയിലേക്ക് അവനെ കൊണ്ടുപോയി എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവനെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തെ വിട്ട് ദൈവത്തെ അനുസരിക്കാതെ പിന്മാറ്റത്തിൽ പോയവനെ തിരിച്ചു കൊണ്ടുവരുവാൻ അത്രയ്ക്കും പണിപ്പെടിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ദൈവസന്നിധിയിൽ നിന്നും പോയ ആദമു ഹവ്വ പാപം ചെയ്ത് ദൈവസന്നിധിയിൽ നിന്നും നഷ്ടപ്പെട്ടവനെ തിരിച്ചു പിടിക്കുവാൻ തൻ്റെ സ്വന്തം പുത്രനെ യാഗമാക്കേണ്ടി വന്നു. എന്നതുപോലെ ഇവിടെ ഒരുവൻ ദൈവസന്നിധിയിൽ നിന്നും പിന്മാറ്റത്തിലേക്ക് പോയപ്പോൾ അവൻ്റെ മാനസാന്തരത്തിനു വേണ്ടി എത്രയോ ആഴങ്ങളിലേക്ക് അവൻ പോയി. ഒരുപക്ഷെ അത്രയും ആഴം വേണ്ടി വന്നു എന്നുള്ളതാണ് ശരി. അത്രയും ദിവസം അവൻ കടലാമയുടെ വയറ്റിൽ കിടന്നു എന്നുള്ളതാണ് ശരി. അവൻ്റെ മാനസാന്തരത്തിന് അത്രയ്ക്കും ആഴം വേണമായിരുന്നു. അവൻ്റെ മാനസാന്തരത്തിന് അത്രയും ദിവസം അവൻ കടലാമയുടെ വയറ്റിൽ കിടക്കണമായിരുന്നു. എന്തുകൊണ്ട്? അവനെ പുതിയൊരു സൃഷ്ടിയാക്കുവാൻ. ഒരുപക്ഷെ ദൈവത്തെ അനുസരിക്കാതെ പോയവൻ, പ്രാർത്ഥിക്കാൻ കൂട്ടാക്കാത്തവൻ, ആരുടെയും മുമ്പാകെ ദൈവോദനം പറയാൻ കൂട്ടാക്കാത്തവൻ, മരിക്കാൻ താല്പര്യം കാണിച്ചവൻ, അവനെ ഈ ഒരു തരത്തിലേക്ക് കൊണ്ടുപോയാൽ മാത്രമേ അവൻ ദൈവഭാഗത്തേക്ക് തിരിച്ചു വരുള്ളൂ എന്ന് ദൈവത്തിനറിയാമായിരുന്നു. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നാം എത്രത്തോളം പാപപ്രവൃത്തികൾ ചെയ്യുമോ, എത്രത്തോളം പ്രശ്നകലുഷിതമായ ജീവിതം നമ്മൾ ഉണ്ടാക്കുമോ, ദൈവത്തിൽ നിന്ന് അകന്നു പോകുമോ, അത്രയ്ക്ക് ചിലപ്പോൾ നമ്മൾ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നേക്കാം. കാരണം അങ്ങനെ കൊണ്ടുപോയാൽ മാത്രമേ നാം ഒരു തിരിച്ചുവരവിനൊരുങ്ങുകയുള്ളൂ എന്ന് കർത്താവിനറിയാം. എന്നതുപോലെ യോനയെ ആക്കി തീർക്കുകയാണ് ദൈവ. യോനയെ ഒരു പുതിയ സൃഷ്ടിയായിട്ടാണ് മാറ്റിയെടുക്കുന്നത്. കാരണം എന്താണ്? ഒരു പുതിയ ശുശ്രൂഷ ഏൽപ്പിക്കാൻ പോവുകയാണ്. ഒന്നാം അധ്യായത്തിൽ വിളിച്ചതുപോലെ തന്നെ അവനെ വീണ്ടും ഒന്നുകൂടെ വിളിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. വീണ്ടും അവനെ ആദ്യം ചെയ്തതുപോലെ തന്നെ ഈ ശുശ്രൂഷ പരമേൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അമിത്തായിയുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക. ഇങ്ങനെ ഒരു ആമുഖം, ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കർത്താവിന് കൊടുക്കേണ്ടിയിരിക്കുന്നു. അവനെ പുതുതായി തന്നെ തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു. അവനെ പുതുതായി ഒന്ന് മാറ്റിയെടുക്കേണ്ടതായിരിക്കുന്നു. അതുകൊണ്ട് അവനെ ആ ഒരു അവസ്ഥയിൽ കൊണ്ടുപോയി അവൻ തന്നെ ഒരു തിരിച്ചുവരവിനൊരുങ്ങുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് മൂന്നാം അധ്യായം തുടങ്ങുന്നത് യഹോവയുടെ അരുളപ്പാട് രണ്ടാം പ്രാവശ്യം യോനയ്ക്ക് ഉണ്ടായതെന്തെന്നാൽ. വളരെ പ്രസക്തമായ ഭാഗമാണിവിടെ രണ്ടാം പ്രാവശ്യം. അതെ, ദൈവം ഇങ്ങനെ ചെയ്യുമോ? ഉത്തരം, ദൈവം മാത്രമേ ഇങ്ങനെ ചെയ്യുകയുള്ളൂ. രണ്ടാമതും വിളിക്കുന്നൊരു ദൈവം, രണ്ടാമതും ശുശ്രൂഷ ഫലമേൽപ്പിക്കുന്നൊരു ദൈവം. ഒത്തിരി സംശയങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. ഈയടുത്ത് എൻ്റെ ഒരു കൂട്ടുസഹോദരൻ എന്നോട് ചോദിച്ചതാണ്,
ഇങ്ങനെ ആളുകൾ പിന്മാറ്റത്തിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം. അതിനൊരു ഉത്തരവും കൂടെയാണ് ഇവിടെ പറയുന്നത്. രണ്ടാം പ്രാവശ്യം യഹോവയുടെ അരുളപ്പാട് യോനയ്ക്കുണ്ടായിരുന്നാൽ എത്ര മനോഹരമാണ്. നാം പാപത്തിൻ്റെ പടുകുഴിയിൽ വീണു പോകുമ്പോൾ, ദൈവഭാഗത്തു നിന്ന് അന്യപ്പെട്ടു പോകുമ്പോൾ, മാനുഷികമായ ചിന്തയിൽ അവൻ പോകട്ടെ എന്ന് വിചാരിക്കുമ്പോൾ, അവനുമായിട്ട് ഇനി കൂട്ടുകൂടില്ല, അവനുമായിട്ട് ഇനി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് നാം അകറ്റിക്കളയുന്നത് നമുക്കറിയാമല്ലോ. പക്ഷെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, നീ എത്ര ദൈവത്തെ തട്ടിക്കളഞ്ഞാലും എത്ര കണ്ട് ദൈവത്തെ മാറിപ്പോയാലും നിന്നെ മാറാതെ പിന്തുടരുന്ന ഒരു ദൈവസ്നേഹം നിൻ്റെ കൂടെ വരുന്നു എന്ന് ദൈവാത്മാവിൽ ഞാൻ ഓർപ്പിപ്പിക്കട്ടെ. നമ്മെ തേടി വരുന്നൊരു ദൈവസ്നേഹം. നാം തെറ്റുകൾ കാണിക്കുമ്പോഴും, നാം കുറ്റങ്ങൾ ചെയ്യുമ്പോഴും, നാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും, നാം ഒത്തിരി ദൈവത്തിന് വേണ്ടാത്ത പ്രവൃത്തികൾ ചെയ്യുമ്പോൾ, ദൈവഹിതമില്ലാത്ത പ്രവൃത്തികൾ നാം ആയിത്തീരുമ്പോൾ, കർത്താവ് നമ്മെ തേടി വരുന്നൊരു സ്നേഹം എത്ര വലുതാണ്. അവനെ മരണത്തിന് വിട്ടുകൊടുക്കാതെ അവനെ ചേർത്ത് പിടിക്കുന്ന 91 സങ്കീർത്തനത്തിൽ ഇപ്രകാരമാണ്, അവൻ തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കുന്നു. എത്ര പേർക്കാണ് പറയാൻ കഴിയുന്നത്, ഈ കൊറോണ കാലത്ത് നിങ്ങൾക്കും വന്നുകൂടായികയില്ലല്ലോ, നിങ്ങളും ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടേണ്ടതായിരുന്നു, പക്ഷേ അവൻ നിന്നെ തൂവലുകൾ കൊണ്ട് നിന്നെ മറയ്ക്കുന്നു. ഒന്ന് ഏറ്റെടുക്കാമോ? എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾ എവിടെ നിന്ന് കേൾക്കുന്നത് എനിക്കറിയില്ല, എവിടെ നിന്നാണ് ഈ ശബ്ദം നിങ്ങളുടെ കാതുകൾ കൊണ്ട് കേൾക്കുന്നു എന്നറിയുന്നില്ല, പക്ഷേ എവിടെ ആയിരുന്നാലും നിങ്ങളൊന്ന് ഏറ്റെടുക്കാൻ തയ്യാറാകുമോ? നിങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കുന്നൊരു ദൈവം, തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കുന്നു. ഒരു ആമേൻ പറയാമോ? തൂവലുകൾ കൊണ്ട് മറയ്ക്കുന്നു. ആ തൂവൽ സ്പർശം അനുഭവിച്ചവർക്കായി ഞാനൊരു ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. രണ്ടാം പ്രാവശ്യം അവനെ വിളിക്കുകയാണ്. എത്ര എത്ര ശ്രേഷ്ഠകരമാണ്, വളരെ പ്രസക്തമായ ഭാഗമാണ്. ദൈവം മാത്രമേ അങ്ങനെ ചെയ്യുകയുള്ളൂ. അനുസരിക്കാത്തവനെ, ശ്രദ്ധിക്കാത്തവനെ, അനുസരണത്തിൻ്റെ പാത തിരഞ്ഞെടുക്കാത്തവനെ, ഹാ എത്ര മനോഹരമാണ്. അവനെ തേടി കർത്താവ് അവനെ തിരഞ്ഞു പിടിക്കുകയാണ്. യഹോവയുടെ അരുളപ്പാട് രണ്ടാം പ്രാവശ്യം യോനയ്ക്കുണ്ടായിരുന്നാൽ. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിശുദ്ധ ബൈബിളിൽ അനേകം പേരെ രണ്ടാം പ്രാവശ്യം ദൈവഭാഗത്തേക്ക് കൊണ്ടുവന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു ഉദാഹരണം ഞാനിവിടെ പറയട്ടെ. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം, അവനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. എന്നാൽ നാം വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, അബ്രഹാം വിഗ്രഹാരാധനയായി മെസപ്പൊത്താമ്യയിൽ കഴിയുമ്പോൾ ദൈവം അബ്രഹാമിനെ കൽദയുടെ ഊരിൽ നിന്നും വിളിച്ചു പുറപ്പെടുവിച്ചു. അനേക വാക്യങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. യോശുവയുടെ പുസ്തകം 24 അധ്യായത്തിൻ്റെ 2-3, അതുപോലെ 14 വാക്യം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 51 അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 7 അധ്യായം 2-3 വാക്യങ്ങൾ. ഈ വെളിപ്പാട് അവൻ്റെ ഭാവി യാത്രയ്ക്ക് മതിയാണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ അബ്രഹാം ഊർ വിട്ടുവെങ്കിലും ഹാരാനിൽ താമസമാക്കിയത് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 11 അധ്യായത്തിൻ്റെ 31-32 വാക്യങ്ങളാണ്. നോക്കുക, ദൈവം തന്നെ വിളിച്ചു വേർതിരിച്ച് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ച അബ്രഹാം, തേരഹിൻ്റെ കൂടെ വിഗ്രഹമുണ്ടാക്കിക്കൊണ്ടിരുന്ന അബ്രഹാം, ദൈവശബ്ദത്തിന് അവൻ കാതുകൂർപ്പിച്ചു. ആ ദൈവശബ്ദം അവൻ കേൾക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ദൈവശബ്ദത്തിന് അവൻ വില കൊടുക്കുകയാണ്, ദൈവശബ്ദത്തിന് അവൻ ഇറങ്ങിത്തിരിക്കുകയാണ്. പക്ഷേ ആ ഇറക്കം ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുന്നില്ല. അവൻ വന്ന് ഹാരാനിൽ പാർത്തു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വചനം വായിക്കുമ്പോൾ, ചരിത്രം വായിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നുണ്ട്, ഹാരാൻ വളരെ പച്ചപ്പുള്ള സ്ഥലമായിരുന്നു. അവൻ്റെ ആടുമാടുകൾ തീറ്റുവാൻ, അവൻ്റെ കാര്യാദികൾ ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം ഹാരാൻ. ഇന്നും എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ദൈവശബ്ദം കേട്ട് നാം ഇറങ്ങിത്തിരിച്ചെങ്കിലും പലപ്പോഴും
അലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയാതെ നാമും ഇതുപോലെ പച്ചപ്പ് തേടി പോകുന്ന എത്രയോ പേരിൽ നാമും ആയിത്തീരാറില്ലേ. നാം നോക്കുന്നത് നമ്മുടെ കംഫർട്ട് സോണാണ്. നാം നോക്കുന്നത് നമുക്ക് കഴിയാൻ പറ്റുന്ന സ്ഥലങ്ങൾ, നമുക്ക് സന്തോഷകരമായ ജീവിതം സൗകര്യങ്ങൾ, സന്തോഷകരമായ ജീവിത സാഹചര്യങ്ങൾ, അവിടെ നാം നിൽക്കുവാൻ തയ്യാറാകുകയാണ്. അബ്രഹാം ഇത് ഹാരാനിൽ പാർക്കുകയാണ്. ഖനാൻ ദേശം ലക്ഷ്യമായി ഇറങ്ങിത്തിരിച്ചവൻ, ദൈവ ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ചവൻ ഇവിടെ ഹാരാനിൽ പാർക്കുകയാണ്. അന്നത്തെ അവൻ്റെ ആടുമാടുകൾക്ക് നന്നേ വെള്ളം കുടിക്കാൻ കഴിയാവുന്ന നല്ല പച്ചപ്പുള്ള നല്ല ഫലഭൂഷ്ടമായ ഒരു പ്രദേശമായിരുന്നു ഹാരാൻ. ആ പ്രദേശം കണ്ടാൽ ആരും നിന്നു പോകുമെന്നുള്ളതാണ് നാം എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ദൈവത്തിൻ്റെ ദൂത് പ്രാപിച്ച്, ദൈവത്തിൻ്റെ ആലോചന പ്രാപിച്ച്, ദൈവത്തിൻ്റെ വാഗ്ദത്തം പ്രാപിച്ച് നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇതുപോലെയുള്ള നമുക്ക് നിൽക്കാൻ കഴിയുന്ന, നമ്മളെ നിർത്തുന്ന, അങ്ങനെ പറയുന്നതായിരിക്കും ശരി, നമ്മെ നിർത്തിക്കളയുന്ന, നമ്മളെ ദൈവത്തിൻ്റെ ആ വാഗ്ദത്തത്തിലേക്ക് എത്തിക്കാതിരിക്കാൻ, അതിനേക്കാൾ വലുത് ഇതാണെന്ന് കാണിക്കാൻ അക്കരെ പച്ച പോലെ ചിലത് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ പലപ്പോഴും അവിടെ നിങ്ങൾ പരാജയം സമ്മതിച്ചിട്ടില്ലേ? പലപ്പോഴും അവിടെ നിന്നുപോയിട്ടില്ലേ? ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. എന്നാൽ ഒന്നനുദപിച്ച് ഇറങ്ങിത്തിരിക്കുവാൻ ആഗ്രഹിച്ചാൽ നിന്നെ രണ്ടാമതും വിളിക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെയാണ് 12 അധ്യായത്തിൽ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത്, കർത്താവിന്റെ ശബ്ദം വീണ്ടും കേൾക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം രണ്ടാം പ്രാവശ്യം അവനോട് സംസാരിക്കാതിരുന്നെങ്കിൽ അവൻ ഒരുപക്ഷേ അവിടെ തന്നെ നിൽക്കുമായിരുന്നു. എന്നാൽ ദൈവം അവന് രണ്ടാമതും പ്രത്യക്ഷപ്പെട്ടു എന്നത് വളരെ വ്യക്തമായി ദൈവവചനത്തിൽ അനുശ്വാസിക്കുന്ന, ദൈവവചനത്തിൽ പ്രതിപാദിക്കുന്ന വിഷയമാണ്. നിന്നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക എന്ന് കൽപ്പിച്ചു. ഞാൻ വായിക്കുന്ന ഭാഗം ഉൽപ്പത്തി 12 അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ് ഞാനിവിടെ വായിക്കുന്നത്. എത്ര കരുണാപുരസമായ സന്ദർശനമാണ് അവിടെ കാണുന്നത്! എത്ര മനോഹരമായിട്ടുള്ള ഒരു സന്ദർശനമാണ്! എത്ര ശ്രേഷ്ഠകരമായിട്ടുള്ളൊരു ശബ്ദമാണ് അവൻ കേൾക്കുന്നത്! ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഒന്ന് പോകുക. ആ വാക്കിൻ്റെ അർത്ഥം നമ്മൾ ഒത്തിരി പ്രസംഗിച്ച് കേട്ടിട്ടുള്ളതാണ്. നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും, നിന്റെ ഭവനത്തെ വിട്ടു ശരിയാണ്, നിന്റെ ചാർച്ചക്കാരെ വിട്ടു ശരിയാണ്, പക്ഷേ നീ ഇപ്പോൾ നിൽക്കുന്നതും ഏകദേശം അതിനോടടുത്ത സ്ഥലങ്ങളിലാണ്. ഈ കൽദയുടെ ഊരും ഹാരാനുമായി അത്ര വലിയ ദൂരമില്ല. ഏത് സമയവും നിങ്ങൾക്ക് കൽദയുടെ ഊരിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നീ നിൽക്കുന്നത് കനാനിൽ നിന്നും ഏറെ ദൂരത്തും കൽദയുടെ ഊരിൽ നിന്നും ഏറെ അടുത്തുമാണ്. ഏത് സമയവും നിങ്ങൾക്ക് വന്നതിലേക്ക് തിരിച്ചു പോകാനുള്ള ടെൻഡൻസി ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നാം എപ്പോഴും കർത്താവ് ആക്കുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുവാൻ വ്യഗ്രതയോടെ ഓടുവാൻ തയ്യാറായിക്കോ. നമുക്ക് മുമ്പ് വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. എബ്രായ ലേഖനം 11-12 അധ്യായത്തിൽ നമുക്ക് ആ ഭാഗം നന്നായിട്ട് കാണാൻ കഴിയുന്നു. മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. അങ്ങോട്ട് നോക്കി നാം അങ്ങോട്ട് ആഞ്ഞുകൊണ്ട് പിമ്പിലുള്ളതിനെ മറന്ന് മുന്നിലേക്ക് ആഞ്ഞുകൊണ്ട് പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുക. എന്തുകൊണ്ടാണ് ഓടാൻ പറയുന്നത്? പ്രൈസ് ഗോഡ്. നാം ഏതിൽ നിന്നാണ് വന്നിരിക്കുന്നത്, ഏതിൽ നിന്നാണ് നാം പോന്നിരിക്കുന്നത്, ഒരുപക്ഷെ നടന്നകന്നാൽ തിരിച്ച് നിന്നെ വിളിക്കാനുള്ള ഒരു ശക്തി അതിനുണ്ട്. അതുകൊണ്ട് തന്നെ ഓടുക. മുറുകെ പറ്റുന്ന പാപം വിട്ടോടുക. നിന്നെ പുറകിലേക്ക് വലിക്കുന്ന ആ പഴയ ശക്തിയെ വിട്ടോടുക. നിന്റെ കൽദയുടെ ഊരിലുള്ള ആ ശക്തിയെ വിട്ടോടുക. ആ മിശ്രയും ശക്തിയെ വിട്ടോടുക. പ്രൈസ് ഗോഡ്. നന്നായിട്ട് ഓടിയില്ലെങ്കിൽ, നന്നായിട്ട് അവിടെ നിന്ന് വിട്ടു പോകുന്നില്ലെങ്കിൽ, ഇസ്രായേൽ മക്കൾ പറഞ്ഞതുപോലെ
ഞങ്ങൾക്ക് അവിടെയായിരുന്നു നല്ലത്. അവിടെയാകുമ്പോൾ ചെറ്റുള്ളി ചീരുള്ളി ഞങ്ങൾക്ക് വേണ്ടുന്ന ആഹാരമൊക്കെ അവിടെ നിന്ന് കിട്ടിയിരുന്നു. അവിടെ ഞങ്ങൾ ഇറച്ചിക്കലത്തിൻ്റെ അടുക്കലാണ് പാർത്തിരുന്നത്, അരികിലാണ് പാർത്തിരുന്നത്. എന്നാൽ ഇവിടെ നീ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്കൊന്നും തരുന്നില്ല. ഇങ്ങനെയുള്ള നഷ്ടബോധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിട്ട് ഓടിയ സ്ഥലം അവിടേക്ക് തിരിഞ്ഞു നോക്കാതെ അതിൻ്റെ അടുത്ത് പാർക്കാതെ കർത്താവ് ആഗ്രഹിക്കുന്നത് നീ കനാനിൽ എത്തണം എന്നുള്ളതാണ്. നിന്നെ കാണിച്ചിരിക്കുന്ന കാണിപ്പാലിരിക്കുന്ന ദേശത്തേക്ക് പോക, നിൽക്കരുത്. എത്ര മനോഹരമാണ് അവനെ രണ്ടാമതും ശബ്ദം കേൾപ്പിക്കുന്ന ഒരു ദൈവസ്നേഹം. നിങ്ങളെ രണ്ടാമതും വിളിക്കുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ രണ്ടാമതും കർത്താവ് ഒന്ന് തൊടുവാൻ ആഗ്രഹിക്കുന്നു എന്നവന്ന് പറയുവാൻ പറ്റിപ്പോയി കർത്താവേ. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ, ഈ സന്ദേശം കേൾക്കുമ്പോൾ അനുദപിക്കാനുള്ള സമയം നിങ്ങൾക്ക് ഞാൻ തരികയാണ്. കർത്താവെ പറ്റിപ്പോയി, ഞാൻ എന്നെ കൂടെ ചേർത്താ പറയുന്നത്. ഒത്തിരി തെറ്റുകൾ വന്നിട്ടുണ്ട്, ഒത്തിരി കുറവുകൾ വന്നിട്ടുണ്ട്, ഒത്തിരി പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, ഒത്തിരി പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്. കർത്താവെ, നിങ്ങളിലേക്ക് അടുക്കാൻ കഴിയാതെ, നിങ്ങളിലേക്ക് ചേർന്ന് വരാൻ കഴിയാതെ ഒത്തിരി പാപപ്രവൃത്തികൾ എന്നിലുണ്ട് കർത്താവെ. അതെൻ്റെ കോപമാകാം, അതെൻ്റെ സംസാരമാകാം, അതെൻ്റെ ചില ശീലങ്ങളാകാം, എൻ്റെ ചില ദുശീലങ്ങളാകാം, എൻ്റെ ചില ബലഹീനതകളാകാം. ദൈവസന്നിധിയിലൊന്ന് ഏറ്റുപറയാൻ തയ്യാറാകുമോ? കർത്താവെ പറ്റിപ്പോയി, എന്നെ ഒന്ന് രണ്ടാമതൊന്ന് വിളിക്കണം, എന്നെ ഒന്നുകൂടെ കർത്താവ് ഒന്നുകൂടെ നിൻ്റെ ശുശ്രൂഷ എന്നെ ഒന്ന് ഫലമേൽപ്പിക്കണം. അബ്രഹാമിനെ വിളിച്ചതുപോലെ, കർത്താവെ യോനയെ വിളിച്ചതുപോലെ കർത്താവെ എന്നോടൊന്ന് സംസാരിക്കണം. ഒന്ന് ദൈവസന്നിധിയിലൊന്ന് താഴുമോ? ഒന്ന് ദൈവസന്നിധിയിലൊന്ന് വീഴുമോ? കർത്താവെ എന്നെ രണ്ടാമത് ഒന്നുകൂടെ വിളിക്കണം, ഒന്ന് ഫ്രഷായിട്ടൊന്ന് വിളിക്കണം കർത്താവെ. ഇതാ സകലതും പുതുതായി, ഇതാ സകലതും പുതുതായി. പ്രൈസ് ഗോഡ്. ഒത്തിരി ഉദാഹരണങ്ങൾ പറയാനുണ്ട്. അബ്രഹാമിനെ പോലെ തന്നെയായിരുന്നു കർത്താവിൻ്റെ സ്നേഹിതനായിരിക്കുന്ന, കർത്താവിൻ്റെ എല്ലാമായിരുന്ന ദാവീദ്. ദൈവത്തോട് കൂടെ നടന്ന ദാവീദ് തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ബേർശേബയുമായി അഭിഹിത ബന്ധം പുലർത്തി. തന്നെയുമല്ല, ഒരു കുലപാതകവും ചെയ്തതായിട്ട് നമുക്ക് വചനത്തിൽ വായിക്കുന്നു. എന്നാൽ അവൻ അനുതപിച്ച് യഹോവയിലേക്ക് തിരിഞ്ഞപ്പോൾ തനിക്ക് ബോധിച്ച പുരുഷനായി അവനെ മാറ്റുകയാണ്. തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തവനായിട്ടും ആയിത്തീരുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 13:22-36 വായിക്കുമ്പോൾ എൻ്റെ ദാസനായ ദാവീദ് എന്നാണ് ദൈവം അവനെ വിളിച്ചത്. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 11:32-38 വാക്യങ്ങളിൽ നിങ്ങൾക്ക് ഈ ഭാഗം കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ എത്രയെത്ര പേരാണ്. അതുപോലെ തന്നെയാണ് അപ്പോസ്തലനായ പത്രോസ് ഒരിക്കൽ താൻ പ്രശംസിച്ചു, എന്തു വന്നാലും ഞാൻ കർത്താവിനെ തള്ളിപ്പറകയില്ല, ഞാൻ അവന് വേണ്ടി തടവിലാകുവാനും മരിക്കാനും തയ്യാറാണെന്ന് അവൻ പറയുകയുണ്ടായി. ലൂക്കോസ് സുവിശേഷം 22:33 വാക്യം. എന്നാൽ നോക്കുക, നേരം വെളുക്കുന്നതിന് മുമ്പ് 3 പ്രാവശ്യം തള്ളിപ്പറയുമെന്ന് ദൈവം അവനെ വെളിപ്പെടുത്തി. അതങ്ങനെ സംഭവിക്കുക തന്നെ ചെയ്തു. എന്നാൽ കർത്താവ് അവനോട് എന്ത് ചെയ്തു? അവനെ തള്ളിക്കളഞ്ഞുവോ? ഭാവി ശുശ്രൂഷയിൽ നിന്ന് അവനെ അയോഗ്യനാക്കി കാണപ്പെട്ടോ? പ്രൈസ് ഗോഡ്. പക്ഷേ അവനെ തിരഞ്ഞെടുക്കുന്നത് എത്ര ശ്രേഷ്ഠകരമായിട്ടാണ്. യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ എന്നെ വാസ്തവമായി സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് അവനെ ശുശ്രൂഷയിൽ ഉറപ്പിക്കുകയാണ്, ശുശ്രൂഷയിൽ പുനർനിർണയിക്കുകയാണ്, ശുശ്രൂഷ അവന് തരപ്പെടുത്തി കൊടുക്കുകയാണ്. ഓ പ്രൈസ് ഗോഡ്.
അവന് വേണ്ടി ആഹാരം കൊടുത്തുകൊണ്ട് അവന് വേണ്ടി കനലിൽ ചുട്ട അടയും മീനും ഒക്കെ കൊടുത്തുകൊണ്ട് അവനെ ശുശ്രൂഷയിൽ ഉറപ്പിക്കുകയാണ്. അവനെ കണ്ടിട്ട് അറിയാതിരുന്ന ശിമോൻ ഒരു ദിവസം രാവിലെ കർത്ത അവരെ അന്വേഷിച്ചു വരുമ്പോൾ ദൂരെ നിന്ന് അവർ പറയുന്നു യേശു എന്നവർ അറിഞ്ഞില്ല. യേശുവിനെ തള്ളിപ്പറഞ്ഞത് മാത്രമല്ല ഇപ്പോൾ യേശു അടുത്തു വന്നിട്ടും ഇവർക്കറിയാൻ കഴിയാത്ത അവസ്ഥയിലായി കഴിഞ്ഞു. എത്ര ദൂരത്ത് മാറി, എത്ര ദൂരത്തായിരിക്കുന്നു. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവ് അവനെ ഏറ്റെടുക്കുകയാണ്. അവൻ പറയുന്നു, കർത്താവേ എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. കർത്താവ് രണ്ടാം പ്രാവശ്യം അവനെ സന്ദർശിക്കുകയായിരുന്നു. ഒരു ആശ്വാസവചനം എന്ന് പറയുന്നത് യഹോവയുടെ അരുളപ്പാട് രണ്ടാം പ്രാവശ്യം യോനയ്ക്കുണ്ടായത്. ഒന്നേറ്റ് പറയാമോ, കർത്താവേ എൻ്റെ ഉള്ളിൽ ഒത്തിരി തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, ഒത്തിരി പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എൻ്റെ ജോലിപരമായ വിഷയത്തിൽ, എൻ്റെ കുടുംബപരമായ വിഷയത്തിൽ, എൻ്റെ ഓഫീസിൽ, എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ, എൻ്റെ സഭാതലത്തിൽ, എവിടെയായിരുന്നാലും ഒന്ന് ഏറ്റുപറയുക, കർത്താവേ എന്നെ ഒന്ന് രണ്ടാം പ്രാവശ്യം, എന്നോടൊന്ന് ഇടപെടണമേ രണ്ടാം പ്രാവശ്യം, രണ്ടാം പ്രാവശ്യം എന്നോടൊന്ന് ഇടപെടണം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഈ സന്ദേശം സാധാരണ ഒരു സന്ദേശം പോലെ എടുക്കരുത്, ഇത് നിങ്ങളോടുള്ള ഒരു വിലപ്പെട്ട സന്ദേശമായി എടുക്കുക. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.